ഡിയർ സ്റ്റുഡൻസ്, ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിലബസിലെ ഈ നാല് ടോപ്പിക്കാണ്. ഈ നാല് ടോപ്പിക് എന്ന് പറയുന്നത് അറ്റ്മെഗ 32 ഡേറ്റ മെമ്മറി ആണ് പഠിക്കുന്നത്. അപ്പോൾ ഈ ഡേറ്റ മെമ്മറിക്കകത്ത് മൂന്ന് സെക്ഷൻസ് ആണുള്ളത്. അതാണ് ഈ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ്, ദെൻ IO മെമ്മറി, ദെൻ ഇൻറ്റേർണൽ ഡേറ്റ എക്സ്ട്ര. ദാറ്റ് ഈസ് നമ്മൾ ഇന്ന് അറ്റ്മെഗ 32 മൈക്രോ കൺട്രോളറിൻ്റെ ഡേറ്റ മെമ്മറിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അറ്റ്മെഗ 32 ഡേറ്റ മെമ്മറിയുടെ സ്ട്രക്ചറാണിത്. ഡേറ്റ മെമ്മറിയിലെ മൂന്ന് സെക്ഷൻസ് ആണുള്ളത്, മൂന്നായിട്ടാണ് ഇതിനെ തിരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ആണ്. ദെൻ IO രജിസ്റ്റേഴ്സ്, ദാറ്റ് ഈസ് സ്പെഷ്യൽ ഫങ്ഷൻ രജിസ്റ്റേഴ്സ്. ലാസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ജനറൽ പർപ്പസ് SRAM ആണ്, സ്റ്റാറ്റിക് റാൻഡം ആക്സസ് മെമ്മറി. നമുക്ക് ആദ്യം ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് നോക്കാം. ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ്, ഇവിടെ 32 ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ആണുള്ളത്. ദാറ്റ് ഈസ് അതിനെ നെയിം ചെയ്തിരിക്കുന്നത് R0 തൊട്ട് R31 വരെയുള്ള 32 ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ആയിട്ടാണ്. ഞാൻ ഈ ഒരു ടോപ്പിക്ക് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ച 8051 മൈക്രോ കൺട്രോളറുമായിട്ട് കമ്പയർ ചെയ്താണ് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് രണ്ടും നിങ്ങൾ ഒന്നും കൂടി ഒന്ന് റിഫ്രഷ് ചെയ്യും. 8051 മൈക്രോ കൺട്രോളറിലും ഇതുപോലെ 32 ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ 32 ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സിനെ പക്ഷേ നെയിം ചെയ്തിരുന്നത് R0 to R7 വരെയായിരുന്നു. അങ്ങനെ നമുക്ക് നാല് ബാങ്ക് ആയിട്ടായിരുന്നു. ദറ്റ് ഈസ് അങ്ങനെ 8 into 4 32 അവിടെ അങ്ങനെയായിരുന്നു. അപ്പോൾ അവിടുത്തെ നെയിമിങ് നിങ്ങളൊന്ന് ഓർക്കുക, R0 തൊട്ട് R7 വരെ ഉണ്ടായിരുന്നുള്ളൂ. ദറ്റ് ഈസ് R0 എന്ന് പറയുന്ന രജിസ്റ്റർ 4 R1 4 അങ്ങനെ ഓരോന്നും 4 വീതം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ R0 തൊട്ട് R31 വരെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നെയിം ചെയ്തിരിക്കുകയാണ് രജിസ്റ്റേഴ്സിനെ. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഡേറ്റ മെമ്മറിയുടെ ബിഗിനിങ് ലൊക്കേഷനിലാണ്, സ്റ്റാർട്ടിംഗ് ലൊക്കേഷൻസിലാണ് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ അഡ്രസ്സും കൂടി നമുക്ക് നോക്കാം. 00 തൊട്ട് 1F വരെയുള്ള 32 ലൊക്കേഷൻസിലാണ് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉള്ളത്. 8051 മൈക്രോ കൺട്രോളറിലും അങ്ങനെ തന്നെയായിരുന്നു. 00 തൊട്ട് 1F വരെയുള്ള 32 ലൊക്കേഷൻസിലായിരുന്നു ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നത്. ഇവിടെ അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഓരോ രജിസ്റ്ററിൻ്റെയും സൈസ് എന്ന് പറയുന്നത് 8-bit ആണ്. ദാറ്റ് ഈസ് എല്ലാം 8-bit രജിസ്റ്റേഴ്സ് ആണ്. ഈ രജിസ്റ്റേഴ്സിനെയൊക്കെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ടെമ്പററി ആയിട്ട് ഡേറ്റ സ്റ്റോർ ചെയ്യാനായിട്ടാണ്. ദാറ്റ് ഈസ് CPUവിന് ഫംഗ്ഷൻ ചെയ്യുമ്പോൾ CPUവിന് ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ടെമ്പററി സ്റ്റോറേജ് ആണ് ഇവിടെ ഈ രജിസ്റ്റേഴ്സിൻ്റെയൊക്കെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എല്ലാ അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസിനും നമ്മൾ രജിസ്റ്റേഴ്സിനെ യൂസ് ചെയ്യുന്നുണ്ട്. രജിസ്റ്ററിൽ നിന്നൊരു ഡേറ്റ എടുത്ത് CPU അതിനകത്ത് എന്താണോ ഓപ്പറേഷൻ അത് പെർഫോം ചെയ്തിട്ട് റിസൾട്ട് സ്റ്റോർ ബാക്ക് ചെയ്യാനായിട്ട്, ഇത്രയും കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരൊറ്റ ക്ലോക്ക് സൈക്കിളേ എടുക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നുണ്ട് രജിസ്റ്റർ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് വളരെ ഫാസ്റ്ററാണ്. ഈ 32 രജിസ്റ്റേഴ്സിൽ നമുക്ക് ലാസ്റ്റ് 6 രജിസ്റ്റേഴ്സിനെ 16-bit രജിസ്റ്റേഴ്സായിട്ട് നമുക്ക് യൂസ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷനുണ്ട് ഇവിടെ. ദാറ്റ് ഈസ് നമുക്ക് 32 രജിസ്റ്ററിൽ R30-31 എന്ന് പറയുന്ന രജിസ്റ്റേഴ്സിനെ ജോയിൻ ചെയ്ത്, ദാറ്റ് ഈസ് ഒരെണ്ണം 8-bit ആണല്ലോ, അപ്പോൾ രണ്ട് 8-bit രജിസ്റ്റേഴ്സിനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് 16-bit രജിസ്റ്റർ ആക്കാം. അങ്ങനെ ഇവിടെ R30-31 കൂടി ജോയിൻ ചെയ്യുമ്പോൾ EZ രജിസ്റ്റർ എന്നാണ് അതിന് പറയുന്നത്. അതുപോലെ തന്നെ 28-29 കൂടി ജോയിൻ ചെയ്യുമ്പോൾ Y രജിസ്റ്റർ ആണ്. 26-27 കൂടി ജോയിൻ ചെയ്യുമ്പോൾ X രജിസ്റ്റർ ആണ്. ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് 3 16-bit രജിസ്റ്ററും കൂടി ഉണ്ട്, X, Y and Z. അത് ഈ 8-bit രജിസ്റ്റേഴ്സിനെ പെയർ ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഈ രജിസ്റ്റേഴ്സിൻ്റെ യൂസ് വരുന്നത് ഇൻഡയറക്റ്റ് അഡ്രസ്സിങ്ങിലാണ്. നമ്മളത് അഡ്രസ്സിങ് മോഡ് പഠിക്കുമ്പോൾ പറയും. ഇൻഡയറക്റ്റ് അഡ്രസ്സിങ്ങിൽ മെമ്മറി പോയിൻറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 3 രജിസ്റ്റേഴ്സ് ഉള്ളത്. അപ്പം നിങ്ങളിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ടത് Z രജിസ്റ്റർ എന്ന് പറയുന്നത് ഏതൊക്കെ രജിസ്റ്റേഴ്സ് ചേരുന്നതാണ്, അതുപോലെ തന്നെ Y എന്ന് പറയുന്നത് ഏതൊക്കെ രജിസ്റ്റേഴ്സാണ്, X എന്ന് പറയുന്നത് ഏതൊക്കെ രജിസ്റ്റേഴ്സ് ചേരുന്നതാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഓർത്ത് വയ്ക്കുക. നമ്മളപ്പോൾ ഫസ്റ്റ് സെക്ഷൻ പഠിച്ചു കഴിഞ്ഞു. ദറ്റ് ഈസ് ഇതാണ് ഫുൾ ഡേറ്റ മെമ്മറി. ഡേറ്റ മെമ്മറിയുടെ ഫസ്റ്റ് സെക്ഷൻ, ദറ്റ് ഈസ് സ്റ്റാർട്ടിങ് 00 തൊട്ട് 1F വരെയുള്ള ലൊക്കേഷൻസ്. ഇവിടെ 16-bit ആയിട്ട് തന്നെയാണ് ഈ അഡ്രസ്സ് കാണിച്ചിരിക്കുന്നത്. ദറ്റ് ഈസ് 0000 തൊട്ട് 001F വരെയുള്ള 32 ലൊക്കേഷൻസിൽ 32 ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ട്. അതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഇതിൻ്റെ അടുത്ത സെക്ഷനാണ്. ദാറ്റ് ഈസ് IO രജിസ്റ്റേഴ്സ്, സ്പെഷ്യൽ ഫങ്ഷൻ രജിസ്റ്റേഴ്സ്. ഈ ഒരു പോർഷന് IO മെമ്മറി എന്നും പറയാറുണ്ട്. അപ്പോൾ IO മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ ഫങ്ഷൻ രജിസ്റ്റേഴ്സ് ഉള്ള ഏരിയ ആണ് IO മെമ്മറി. ദാറ്റ് ഈസ് സ്പെഷ്യൽ ഫങ്ഷൻ രജിസ്റ്റേഴ്സിന് നമ്മൾ IO രജിസ്റ്റേഴ്സ് എന്ന് പറയും. അതുകൊണ്ടാണ് ഈ IO മെമ്മറി എന്ന് പറയുന്നത്. 8051 മൈക്രോ കൺട്രോളർ നമ്മൾ പഠിച്ച സമയത്ത് നമ്മുടെ സിലബസിലെ
സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ് പഠിക്കാനുണ്ടായിരുന്നില്ല, പക്ഷേ അത് അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക് തന്നെയാണ്. അപ്പോൾ അത് എൻ്റെ ഒരു വീഡിയോ ഞാൻ കേറ്റുവിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് അതും കൂടി ഒന്ന് കേൾക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റർ എന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാവും. ആ ക്ലാസ്സിൻ്റെ ഒരു ഐ ബട്ടൺ ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാനായിട്ട് പറ്റും. ഓരോ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്ററിൻ്റെയും ഫംഗ്ഷൻ ഇത് ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ ഡിസൈനർ ഡിസൈൻ ചെയ്യുന്നതാണ്. അത് നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നുമില്ല, നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതെന്ന് വെച്ചാൽ ഓരോ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റർ, ദാറ്റ് ഈസ് ഓരോ ഐ ഒ രജിസ്റ്ററിൻ്റെയും ഫംഗ്ഷനും അതിൻ്റെ അഡ്രസ്സും ഫിക്സ്ഡ് ആണ്. അത് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. ദാറ്റ് ഈസ് പ്രോഗ്രാമറിനെ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഐ ഒ രജിസ്റ്ററിൻ്റെ ഫംഗ്ഷനോ അതുപോലെ തന്നെ ഐ ഒ രജിസ്റ്ററിൻ്റെ അഡ്രസ്സോ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. അത് ഡിസൈനർ ഈ സിസ്റ്റം ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ, ദാറ്റ് ഈസ് ഈ മൈക്രോ കൺട്രോളർ ഡിസൈൻ ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ ഫംഗ്ഷനും അതിൻ്റെ അഡ്രസ്സും ഒക്കെ ഫിക്സ്ഡ് ആയിട്ട് തന്നെ വെച്ചിരിക്കുകയാണ് ഡിസൈനർ. നമുക്ക് അത് ചേഞ്ച് ചെയ്യാനുള്ള യാതൊരു ഓപ്ഷനും ഇല്ല. അതുപോലെ തന്നെ ഓരോ മൈക്രോ കൺട്രോളറിലും എത്ര ഐ ഒ രജിസ്റ്റേഴ്സ് ഉണ്ട് എന്നുള്ളത് ഡിഫറെൻ്റ് ആണ്. കാര്യം ഡിഫറെൻറ്റ് മൈക്രോ കൺട്രോളേഴ്സിൽ ഐ ഒ രജിസ്റ്റേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഓരോരോ മൈക്രോ കൺട്രോളറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് വ്യത്യാസമായിരിക്കും. അറ്റ്ലീസ്റ്റ് എ വി ആറിൻ്റെ എല്ലാ മൈക്രോ കൺട്രോളേഴ്സിലും അറ്റ്ലീസ്റ്റ് 64 bytes ആണ് ഐ ഒ മെമ്പറി ഉള്ളത്. അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും ഉണ്ടാവണം, കാണും എന്നുള്ളതാണ്. അറ്റ്മെഗ 32 ആണ് നമ്മൾ പഠിക്കുന്നത്. അറ്റ്മെഗ 32 64 bytes ആണ് ഐ ഒ മെമ്മറി. ദറ്റ് ഈസ് 64 bytes എന്ന് പറയുമ്പോൾ ഒരു ലൊക്കേഷനിൽ ഒരു ബൈറ്റ് ആണല്ലോ നമ്മുടെ മെമ്മറിയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ മൊത്തം 64 locations ആണ് ഐ ഒ മെമ്മറിക്ക് വേണ്ടിയിട്ടുള്ളത്. ദറ്റ് ഈസ് സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് 64 locations ഉണ്ട്. ആ ലൊക്കേഷൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് 20 to 5F വരെയാണ്. 20 എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സിൻ്റെ മെമ്മറി നിന്നത് എവിടെ വരെയാണ്, 00 to 1F വരെയാണ്. 1F കഴിഞ്ഞാൽ തൊട്ട് അടുത്ത ലൊക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, 20 ആണ്. അപ്പോൾ തൊട്ടടുത്ത ലൊക്കേഷൻ തൊട്ട്, ദറ്റ് ഈസ് 20 ഉള്ള 64 locations, ദറ്റ് ഈസ് അതാണ് 20 to 5F വരെയുള്ള 64 locationsിലാണ് സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഐ ഒ മെമ്മറി ഉള്ളത്. ഇത് അറ്റ്മെഗ 32 മൈക്രോ കൺട്രോളറിൻ്റെ ഐ ഒ മെമ്മറിയുടെ ലിസ്റ്റാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഓരോന്നിൻ്റെയും അഡ്രസ്സാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതാണ് ഇവിടെ ഈ 20 എന്ന് പറയുന്ന മെമ്മറി അഡ്രസ്സിലാണ് ഐ ഒ മെമ്മറി സ്റ്റാർട്ട് ചെയ്യുന്നത്, എൻഡ് ചെയ്യുന്നത് 5F എന്ന് പറയുന്ന മെമ്മറി അഡ്രസ്സിലാണ്. ഇതൊക്കെയാണ് സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ 8051 മൈക്രോ കൺട്രോളറിൽ കുറേ പോർട്ടൊക്കെ പഠിച്ചിരുന്നു. പോർട്ട് 0, 1, 2 and 3 പഠിച്ചിരുന്നു. ഇവിടെ വന്നപ്പോൾ പോർട്ടിൻ്റെ ഇവിടെ 4 ports തന്നെയാണ് ഉള്ളത്, പക്ഷേ പേര് മാത്രം മാറ്റേണ്ടത്. ദാറ്റ് ഈസ് ഇവിടെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, നെയിം ചെയ്യുന്നത് പോർട്ട് എ, പോർട്ട് ബി, പോർട്ട് സി ആൻഡ് പോർട്ട് ഡി എന്നാണ്. അപ്പോൾ ആ ഓരോ പോർട്ടിൻ്റെയും രജിസ്റ്റേഴ്സ് അതൊക്കെയാണ് ഈ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റർ ആയിട്ട് വരുന്നത്. നിങ്ങൾ ഞാൻ ആ പറഞ്ഞ ക്ലാസ് കേൾക്കുക. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റർ എന്ന് മനസ്സിലാവും. പിന്നെ ഇവിടെയുള്ള ഈ ഒരു അഡ്രസ്സിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ടോട്ടൽ ഡേറ്റ മെമ്മറിയുടെ അഡ്രസ്സ് നോക്കുമ്പോൾ 20 to 5F വരെയുള്ള ലൊക്കേഷനിലാണ് ഐ ഒ മെമ്മറി ഉള്ളത്. ഇനി ഐ ഒ മെമ്മറിയുടെ മാത്രം അഡ്രസ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, എന്നുവെച്ചാൽ ഐ ഒ മെമ്മറിയെ മാത്രമായിട്ട് നമുക്ക് അഡ്രസ്സ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 00 to 3F വരെയുള്ള ലൊക്കേഷനിലാണ്. അപ്പോൾ ഈ ഒരു അഡ്രസ്സിങ് നിങ്ങൾ ഓർക്കുക. ഐ ഒ മെമ്മറി അഡ്രസ്സ് എന്ന് പറയുമ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് 00 to 3F വരെയാണ്. എന്നാൽ ടോട്ടൽ ഡേറ്റ മെമ്മറിയുടെ അഡ്രസ്സിൽ എവിടെയാണ് ഐ ഒ മെമ്മറി എന്ന് പറയുമ്പോൾ അത് 20 to 5F വരെയുള്ള ലൊക്കേഷനാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമുക്ക് പോർട്ട് എയുടെ അഡ്രസ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ, പോർട്ട് എ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റർ ആണ്. ഈ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്ററിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് ഇതാണ്, 1B ആണ്. ഐ ഒ മെമ്മറി അഡ്രസ്സ്, ഐ ഒ രജിസ്റ്റർ അഡ്രസ്സ് എന്ന് പറയുന്നത് 1B ആണ്. ഓക്കെ, നമ്മളത് പ്രോഗ്രാമിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടത് മനസ്സിലാവും. ദാറ്റ് ഈസ് നമുക്ക് പ്രോഗ്രാമിങ്ങിൽ യൂസ് ചെയ്യുമ്പോൾ ഒന്നുകിൽ നമുക്ക് ഈ ഐ ഒ രജിസ്റ്ററിൻ്റെ നെയിം ഡയറക്റ്റ് ആയിട്ട് ഇൻസ്ട്രക്ഷനിൽ യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് പോർട്ട് സി എന്ന് തന്നെ എഴുതാം. അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ അഡ്രസ്സാണ്. അപ്പോൾ പോർട്ട് സിയുടെ അഡ്രസ്സ് എന്ന് പറയുന്നത് ഏതാണ്, 15 ആണ്. 0x15 അല്ലെങ്കിൽ $15 എന്ന് പറയും. ദറ്റ് ഈസ് ഒരു ഹെക്സാഡെസിമൽ നമ്പറാണിത്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, ഡോളർ അല്ലെങ്കിൽ 0x പ്രിസീഡ് ചെയ്ത് പറയുന്നത്. അത് ഏവിയാൻ്റെ ഡേറ്റ ടൈപ്പ് നമ്മൾ പറയുമ്പോൾ അത് മനസ്സിലാവും എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ ഇത്ര മാത്രം നിങ്ങളിവിടെ ശ്രദ്ധിക്കുക. ഒന്നുകിൽ നമ്മൾ പ്രോഗ്രാമിങ്ങിൽ യൂസ് ചെയ്യുമ്പോൾ ഇൻസ്ട്രക്ഷനിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ SFR, ദറ്റ് ഈസ് ഈ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സിൻ്റെ നെയിം കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് ഇതിൻ്റെ അഡ്രസ്സാണ്. അപ്പോൾ ആ അഡ്രസ്സ് എന്ന് പറയുന്നത് ഐ ഒ മെമ്മറി അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. പക്ഷേ ടോട്ടൽ നമ്മുടെ മെമ്മറിയിലെ എവിടെയാണ് എന്ന് പറയുമ്പോഴാണ് ഈ 20 to 5F വരെയുള്ള ലൊക്കേഷൻസിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അല്ലാതെ നമ്മൾ ഇൻസ്ട്രക്ഷൻ എഴുതുമ്പോഴും പ്രോഗ്രാമിങ്ങിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒന്നുകിൽ ഈ
രജിസ്റ്ററിൻ്റെ നെയിം അല്ലെങ്കിൽ അതിൻ്റെ അഡ്രസ്സ്, ദാറ്റ് ഇസ് ഐ ഒ മെമ്മറി അഡ്രസ്സാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഐ ഒ മെമ്മറിയും കൂടി പഠിച്ചു കഴിഞ്ഞു. ദാറ്റ് ഇസ് നമ്മൾ ഡേറ്റ റാമിൻ്റെ രണ്ട് സെക്ഷൻസ് പഠിച്ചു. ഇനി നമുക്ക് ലാസ്റ്റ് സെക്ഷനാണ് പഠിക്കാനുള്ളത്. ലാസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ജനറൽ പർപ്പസ് റാം ആണ്, ദാറ്റ് ഈസ് എസ് റാം. ഈ ജനറൽ പർപ്പസ് റാം നമ്മൾ യൂസ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് എസ് റാം നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ജനറലായിട്ടുള്ള ഡേറ്റ സ്റ്റോറേജിനാണ്. അതുകൊണ്ട് നമ്മളിതിനെ സ്ക്രാച്ച് പാഡ് ഏരിയ എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ 8051 മൈക്രോ കൺട്രോളർ പഠിച്ചപ്പോഴും നമ്മൾ പറഞ്ഞതാണ് ഇന്റേണൽ റാമിൻ്റെ, നമ്മൾ ആദ്യം പറഞ്ഞത് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ആയിരുന്നു, അതിനുശേഷം ബിറ്റ് അഡ്രസ്സബിൾ ഏരിയ അവിടെ, അതിനുശേഷം വരുന്ന ലൊക്കേഷൻസ് കംപ്ലീറ്റ് നമ്മൾ ബൈറ്റ് അഡ്രസ്സബിൾ അല്ലെങ്കിൽ നമ്മൾ ജനറൽ പർപ്പസ് റാം ഏരിയ എന്ന് പഠിച്ചു. ആ സെയിം ഫങ്ഷൻ തന്നെയാണ് ഇവിടെയും ജനറൽ പർപ്പസ് റാം ഏരിയ. ദാറ്റ് ഈസ് പ്രോഗ്രാമറിന് എന്തെങ്കിലും ഡേറ്റാസ് സ്റ്റോർ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ലൊക്കേഷൻസ് ആണത്. ആ ഓരോ ലൊക്കേഷനെയും അതിൻ്റെ അഡ്രസ്സ് വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അറ്റ്മെഗാ 32 ഇന്റേണൽ ഡേറ്റ എസ് റാം ആണ് നമ്മൾ പഠിക്കുന്നത്. അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 2 KB ആണ്, ദാറ്റ് ഇസ് 2 KB ഓഫ് എസ് റാം ആണുള്ളത്. അപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ 2 KB ഓഫ് എസ് റാം എന്ന് മൊത്തത്തിൽ അങ്ങ് പറയുന്നതാണ്, ഡേറ്റ മെമ്മറിയുടെ സൈസാണ് ഈ 2 KB എന്ന് പറയുന്നത്. അതിനകത്ത് ഇപ്പം നമ്മൾ കണ്ടതാണ് ആകെ എത്ര ലൊക്കേഷൻസാണ് പോയത്. 32 ലൊക്കേഷൻസ് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സിനും അതുപോലെ തന്നെ 64 ലൊക്കേഷൻസ് ഐ ഒ മെമ്മറിക്കും. അപ്പം മൊത്തത്തിലെന്ന് പറയുന്നത് 96 ലൊക്കേഷൻസ് മാത്രമേ നമ്മൾ ഈ രണ്ട് പോർഷനും കൂടി യൂസ് ചെയ്തുള്ളൂ. ഏതൊക്കെ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സിനും അതുപോലെ തന്നെ ഐ ഒ മെമ്മറിക്കും വേണ്ടി യൂസ് ചെയ്തുള്ളൂ. പിന്നെ ബാക്കിയുള്ള ലൊക്കേഷൻസ് ഇപ്പം 2 KB എന്ന് പറയുമ്പോൾ എത്ര ലൊക്കേഷനാണ് വരിക? 2048 ലൊക്കേഷനാണ് വരിക. 2048 നമ്മളിപ്പോൾ പറഞ്ഞ 96 ലൊക്കേഷൻസ് ഇതിന് രണ്ടിനും യൂസ് ചെയ്തുള്ളൂ, ബാക്കിയുള്ള ലൊക്കേഷൻസ് കംപ്ലീറ്റ്. അപ്പം നമുക്ക് അറൗണ്ട് 2 KB എന്ന് തന്നെ പറയാം. അതുകൊണ്ടാണ് ഇവിടെ എസ് റാമിൻ്റെ സൈസ് 2 KB എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത്രയും ലൊക്കേഷൻസ് നമുക്ക് എന്താണ് സ്ക്രാച്ച് പാഡ് ഏരിയ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രാമറിന് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഡേറ്റ സ്റ്റോർ ചെയ്യാനായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ജനറൽ മെമ്മറി ഏരിയ ആണ്. ദാറ്റ് ഇസ് ഇവിടുത്തെ ഓരോ ലൊക്കേഷനും ആക്സസ് ചെയ്യുന്ന അതിൻ്റെ അഡ്രസ്സ് വെച്ചിട്ടാണ് ആക്സസ് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് നമ്മളിപ്പോൾ പറഞ്ഞു തന്നെയാണ് കാര്യം, ഒരു ലൊക്കേഷൻ്റെ സൈസ് എന്ന് പറയുന്നത് 8 bit ആണ്. എന്നുവെച്ചാൽ നമുക്ക് അവിടെ എന്ത് ഡേറ്റയും എന്ത് പാരാമീറ്റേഴ്സും സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഓരോ ചിപ്പിനനുസരിച്ച്, ദാറ്റ് ഈസ് മൈക്രോ കൺട്രോളർ ഡിഫർ ചെയ്യുന്നതനുസരിച്ചിട്ട് എസ് റാമിൻ്റെ സൈസ് വേരി ചെയ്യും. അറ്റ്മെഗാ 32 എസ് റാമിൻ്റെ സൈസ് എന്ന് പറയുന്നത് 2 KB ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക് എന്ന് പറയുന്നത് AVR ഡേറ്റ റാം ആണ്. ജസ്റ്റ് നമുക്കൊന്ന് റിമൈൻഡ് ചെയ്യാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് 3 sections ആയിട്ടാണ് ഉള്ളത് ഡേറ്റ റാം. അപ്പോൾ ഡേറ്റ റാമിനകത്ത് 3 sections എന്ന് പറയുന്നത് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ്, 32 ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ആണ്. അതിൻ്റെ അഡ്രസ്സിങ് 00 to 1F വരെയാണ്. അതിനുശേഷം 64 IO രജിസ്റ്റേഴ്സ് ഉണ്ട്, അതിൻ്റെ അഡ്രസ്സ് 20 to 5F വരെയാണ് ഡേറ്റ മെമ്മറി അഡ്രസ്സ് എന്ന് പറയുന്നത്. അതിനുശേഷം വരുന്ന ഏരിയ എന്ന് പറയുന്നത് ജനറൽ പർപ്പസ് റാം ഏരിയ ആണ്, ദാറ്റ് ഇസ് സ്ക്രാച്ച് പാഡ് ആണ് ജനറൽ റാം ഏരിയ ആണ്. അതിൽ നമ്മൾ ഇന്റേണൽ ഡേറ്റ എസ് റാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ സിലബസിൻ്റെ ഒരു 4 topics കവർ ചെയ്തത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് AVR മൈക്രോ കൺട്രോളറിൻ്റെ, ദാറ്റ് ഇസ് അറ്റ്മെഗാ 32 സ്റ്റേറ്റസ് രജിസ്റ്റർ പഠിക്കാം. താങ്ക് യു.